എൻ്റെ ഒരു കവിതയുണ്ട്, ദൈവമേ എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ തരല്ലേന്നൊന്നും ഞാൻ നിന്നോട് പറയില്ല. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നത് ഇതാണ്, എൻ്റെ മനസ്സിൽ ഭയം തോന്നരുത്. ആരാ പറയുന്നത്? ടാഗോർ. 1902 വിവാഹം, 1903 കുഞ്ഞിൻ്റെ ജനനം, 1903 തന്നെ കുഞ്ഞിൻ്റെ മരണവും, 1915 അച്ഛൻ്റെ മരണം, 17 പ്രിയപ്പെട്ടവൾ മൃണാളിനി ദേവിയുടെ മരണം, 22 24 25 26 സഹോദരന്മാർ വന്മരങ്ങൾ കടപുഴകി വീഴുന്നത് പോലെ വീണുപോയി. പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം ഇങ്ങനെ പറയുമ്പോഴേ അത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ സങ്കടങ്ങളൊന്നും തരല്ലേന്നല്ല ഞാൻ പറയാം നിന്നോട്, സങ്കടങ്ങളൊക്കെ തന്നോളൂ, അത് നിൻ്റെ കരുണയാണ് എന്നും നിൻ്റെ കാവലാണ് എന്നും എനിക്കറിയാം. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നത് ഇതാണ്, എൻ്റെ മനസ്സിൽ പേടി തോന്നരുത്. ഭയരഹിതമായൊരു മനസ്സ് ആണ് കിട്ടാവുന്നതിൽ ഏറ്റവും മനോഹരമായ സമ്മാനം. ഒരു ചെറിയ സ്കൂളിൽ ഓട്ടമത്സരം നടക്കുകയായിരുന്നു, ചെറിയ സ്കൂളാണ്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള, ഇവിടെ 10 കുട്ടികളിങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് വരി വരിയായി നിൽക്കുന്നുണ്ട്. അതിലൊരു കുട്ടി ഇങ്ങനെ വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, കൈകളൊക്കെ ഉയർത്തി കണ്ണൊക്കെ ചിമ്മിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓട്ടമത്സരം തുടങ്ങി, അവൻ ഏറ്റവും പിന്നിലായിപ്പോയി, തോറ്റുപോയി. അപ്പോൾ അവൻ്റെ ടീച്ചർ ഇങ്ങനെ ഓടി വന്നിട്ട് അവനെ തോളിൽ തലോടിയിട്ട് തോളിലിങ്ങനെ തട്ടി അവനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, സാരല്ല കേട്ടോ മോനെ, മോൻ അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാരല്ല നമുക്ക് അടുത്ത മത്സരത്തിൽ ജയിക്കാം. അപ്പോൾ അവൻ ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ടൊരു വാക്ക് പറഞ്ഞു. അവൻ പറഞ്ഞു, ടീച്ചറേ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ടീച്ചർ നോക്കുക, ഞാൻ കരയുന്നുണ്ടോ? ടീച്ചർ നോക്കിയപ്പോൾ അവൻ കരയുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ അവനെ ഇങ്ങനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ശരിക്കും ജയിച്ചത്, ഈ തോറ്റാലും കരയാത്ത ഒരു ഉൾക്കരുത്തുണ്ടല്ലോ, അത് പഠിച്ചോന്ന് തരണം. അതാണ് അതൊരു ലഹരിയായി അനുഭവിക്കുന്നൊരവസ്ഥ, പഠിച്ചവൻ എന്നുള്ളൊരു ലഹരി, പഠിച്ചവൻ എന്നുള്ള ഒരു യജമാനൻ. ആ യജമാനിലേക്ക് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പ്രവാചക തിരുമേനി ചെയ്തത്. ആ ലഹരിയെ നമുക്കിങ്ങനെ അറിയിച്ചു തരികയാണ് ചെയ്തത്. ആ ലഹരി അറിഞ്ഞാൽ പിന്നെ വേറൊരു ലഹരിയും വേണ്ടി വരില്ല മനുഷ്യനെ, വേറെ കൃത്രിമമായ ലഹരിയൊന്നും വേണ്ടി വരില്ല. പക്ഷേ വലിയ വലിയ മനുഷ്യർ പോലും ആ ലഹരി എന്താണെന്ന് തിരിച്ചറിയാതെ പോയി. മഹാനായ വോൾട്ടയർ, വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ്, ഭാവനാസമ്പന്നനായ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ആ ലഹരി എന്താണെന്ന് അറിയാതെ പോയി. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു നഴ്സ് എഴുതിയ അനുഭവമുണ്ട്. ആ നഴ്സ് പറയുന്നുണ്ട്, ഭൂമിയിലുള്ളത് മുഴുവനും തരാമെന്ന് പറഞ്ഞാലും, ഭൂമിയിലുള്ളത് മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവവിശ്വാസിയല്ലാത്തൊരു മനുഷ്യൻ്റെ മരണസമയത്ത് കൂട്ടു നിൽക്കാൻ ഇനി എന്നെ കിട്ടൂല, ആ കാഴ്ച കാണാൻ എനിക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ആ കാഴ്ച കാണാൻ എനിക്ക് കഴിയില്ല, ആ പെടച്ചിൽ കാണാൻ എനിക്കിനി സഹിക്കില്ല. ഒറ്റ ലഹരിയെക്കുറിച്ച് തിരിച്ചറിയാതെ പോയതാ. ആ ലഹരിയിലേക്കുള്ള ക്ഷണപത്രവുമായിട്ടാണ് പ്രവാചക തിരുമേനി നമ്മളെ കാണാൻ വന്നത്. അപ്പോൾ ഹാപ്പിനെസ് എന്താണ് എന്ന്, ഒരാളുടെ മനസ്സിൻ്റെ ആനന്ദം എന്താണെന്ന് പറഞ്ഞു തരുന്നു. ബൈബിളിൽ പറയാറുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ, വചനം മാംസമാവുക എന്ന് പറയും, കേട്ടിട്ടില്ലേ? വചനം മാംസമാവുക, എന്താണ് ഈ വചനം മാംസമാകല്? ഒരാശയം ജീവിതമാവുക എന്നാണ്. ആശയങ്ങൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ്, പക്ഷെ അതിനെ സാധാരണ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുന്നു. മനുഷ്യന് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ കിടക്കുന്ന അക്ഷരങ്ങൾ, ആശയങ്ങൾ, ഒരാളതിന് ജീവൻ കൊടുക്കുന്നു. ഇതാണ് വചനം മാംസമാവുക എന്നറിയുന്നത്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ പ്രിയങ്കരിയായ പത്നി പറഞ്ഞത് പ്രവാചക തിരുമേനിയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറയുന്നത്. അതാണ് വചനം മാംസമാവുന്നത്.
അതിൻ്റെ ആശയങ്ങൾ, അതിനകത്തുള്ള ആശയങ്ങൾ ഒരാൾ ജീവിതം കൊണ്ടിങ്ങനെ സാക്ഷാത്കരിച്ച് കാണിച്ചു തരായിരുന്നു. അതിലേറ്റവും മനോഹരമായ ആവിഷ്കാരമായിരുന്നു ഈ പറഞ്ഞ സന്തോഷമുള്ള ജീവിതം, ആഹ്ലാദകരമായ ജീവിതം എന്താണ് എന്ന് പറഞ്ഞു തരികയായിരുന്നു. സഫറിങ്ങിനെ സാക്രിഫൈസ് ആക്കുകയായിരുന്നു ചെയ്തത്, അതാണ് അതിൻ്റെ തലം. സഫറിങ്ങാണ്, സഫറിങ്ങാണ് എന്ന നിലയ്ക്ക് തന്നെ അത് കണ്ടല്ലാതെ സഫറിങ്ങാണ്. പക്ഷേ അതിൽ ചെറിയൊരു സാധ്യതയുള്ളത് അതിനെ വേണമെങ്കിൽ നമുക്ക് സാക്രിഫൈസ് ആക്കാം എന്നുള്ളതാണ്. അതാണ് പ്രവാചക തിരുമേനി കാണിച്ചു തന്നത്. ആർത്തിയില്ലാത്തൊരു ജീവിതം എന്താണെന്ന് പറഞ്ഞു തന്നു. സംതൃപ്തകരമായൊരു ജീവിതം, എന്താണോ കയ്യിലുള്ളത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്ന് കണ്ടറിഞ്ഞു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രസവും കെടുത്തുന്നത് ആർത്തിയാണ്. മനുഷ്യൻ്റെ നിലവിലുള്ള ജീവിതത്തിൻ്റെ ആനന്ദം എന്താണ് എന്നറിയാതെ പോകുന്നതിനൊറ്റ കാരണമേ ഉള്ളൂ, ആർത്തി. ഭഗവത്ഗീതയിൽ ആർത്തിക്ക് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഉപമയുണ്ട്. എന്താണെന്നറിയോ? മഴക്കാലത്തെ പുഴ എന്നാണ് പറയുക. പ്രാവൺ തരങ്കിണി എന്നാണ് അതിൻ്റെ സംസ്കൃതം. മഴക്കാലത്തെ പുഴ, മഴക്കാലത്തെ പുഴ കണ്ടില്ലേ നിങ്ങൾ പ്രളയകാലത്ത്? അതിൻ്റെ രണ്ട് സൈഡിലുള്ളതിനെയും എടുത്തുകൊണ്ട് പോകണത്, വലിയ വലിയ മരങ്ങളെ, വലിയ വലിയ വീടുകളെ, വലിയ വലിയ ഭിത്തികളെയൊക്കെ എടുത്തുകൊണ്ട് പോവുക ചെയ്യുന്നത്. ഒരാളുടെ ഉള്ളിൽ ആർത്തി ഉണ്ടാകുമ്പോഴേ സംഭവിക്കുന്നത് അതാണ്. അയാളുടെ ഉള്ളിൽ ആർത്തിയുടെ ഒരു പുഴ ഒഴുകുമ്പോൾ നിലവിലുള്ളതിൻ്റെ ആനന്ദം കൂടി എടുത്തുകൊണ്ടുപോയിട്ടാണ് ആ ആർത്തി അയാളുടെ എല്ലാ ആനന്ദങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ആർത്തിയെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടാണ് മുഹമ്മദ് അസദ് എന്ന മനുഷ്യന് ഇസ്ലാമിൻ്റെ വെളിച്ചം എന്താണ് എന്ന് അന്വേഷിക്കാൻ നടന്നത്. അദ്ദേഹം പിന്നീട് മുഹമ്മദ് അസദായിട്ട് മാറുകയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുർ ആദ്യമായി കാണാണ് അദ്ദേഹം ഒരു പത്രത്തിൻ്റെ കോർണറിൽ, മുഴുവനൊന്നുമില്ല കുറച്ച്. ദ മ്യൂച്വൽ റിവൽറി ഫോർ പൈലിംഗ് അപ് ദ ഗുഡ് തിങ്സ് ഓഫ് ദ വേൾഡ് ഡിവേർട്ട് യു ഫ്രം ദ മോർ 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 സീരിയസ് തിങ്സ് അണ്ടിൽ യു വിസിറ്റ് ദി ഗ്രേവ്സ്. ഇത്രയേ ഉള്ളൂ. ആർത്തി നിങ്ങളുടെ എല്ലാ രസവും കെടുത്തിയിരിക്കുന്നു. നിലവിലുള്ള ജീവിതത്തിൻ്റെ ആനന്ദം കൂടി നഷ്ടപ്പെടുത്തുന്ന ആർത്തി അവനെ ഇങ്ങനെ വിഴുങ്ങുന്നു എന്നുള്ളതാണ്. ഈ അടുത്തൊരു സംഭവം വായിച്ചു. ഒരാൾ സാധാരണ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ ടിക്കറ്റ് വിൽക്കുന്ന ആളോട് പറയും, രാവിലെ ഒരു ടിക്കറ്റ് എടുത്തു വെക്കണം കേട്ടോ, വൈകുന്നേരം ഞാൻ വന്നിട്ട് വാങ്ങിക്കോളാം. കാരണം ഇയാളുടെ കയ്യിൽ രാവിലെ പൈസ ഉണ്ടാവില്ല. അദ്ദേഹം ജോലിക്ക് പോവുകയാണ്, തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുക. ആ ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഒരു ദിവസം അതേപോലെ പറഞ്ഞു, ടിക്കറ്റ് എടുത്തു വെക്കണം കേട്ടോ, ഞാൻ വൈകുന്നേരം വരാം. ഈ വിൽപ്പനക്കാരൻ ആ ടിക്കറ്റ് എടുത്തു വെച്ചു, പക്ഷെ അദ്ദേഹം അന്ന് വന്നില്ല. പിറ്റേന്ന് പകലും അദ്ദേഹം വന്നില്ല, പിറ്റേന്നും വന്നില്ല. ആ ലോട്ടറിയുടെ റിസൾട്ട് ഉണ്ട് പിറ്റേന്നത്തെ പത്രത്തിൽ, ഈ എടുത്തു വെച്ച ടിക്കറ്റിനാണ് ഒന്നാം സ്ഥാനം. ആരും അറിഞ്ഞിട്ടില്ല, ഈ ഒരൊറ്റ മനുഷ്യനെ അറിഞ്ഞിട്ടുള്ളൂ അത് ഏത് ടിക്കറ്റാണ്. എടുത്തു വെക്കാൻ പറഞ്ഞ ആൾ പോലും അറിഞ്ഞിട്ടില്ല ഏത് ടിക്കറ്റാണ് ഉള്ളതെന്ന്, നമ്പറൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ മനുഷ്യനെന്താ ചെയ്യുന്നതെന്നറിയോ, ഈ ടിക്കറ്റും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോവാണ്. ഇത് അയാൾക്ക് കൊടുത്തിട്ട് പറയാണ്, ഞാൻ എടുത്തു വെച്ച ഈ ടിക്കറ്റിനായിരുന്നു ഒന്നാം സ്ഥാനം, നിങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം. ആ ടിക്കറ്റിൻ്റെ പൈസ വേഗം തരൂ, എനിക്ക് വീട്ടിൽ പോകണം. ആ 10 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ സൈക്കിൾ ഓടിച്ച് വന്നത്. നടന്നൊരു സംഭവമാണ് കേട്ടോ. ആ മനുഷ്യനൊക്കെ അനുഭവിക്കുന്ന ഒരു ജീവിതാനന്ദമുണ്ട്. ആ ലോട്ടറി കിട്ടിയ ആളൊരു പക്ഷേ ആ ആനന്ദം പിന്നീട് അനുഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല. ആർത്തിയില്ലാത്ത ജീവിതമാണത്. ദാരിദ്ര്യത്തിലും കുലീനത കാണിക്കുന്ന മനുഷ്യൻ്റെ മുന്നിലല്ലാതെ ഞാൻ ബഹുമാനം കാണിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൽബർട്ട് കമ്മ്യു എന്ന എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കിട്ടേണ്ടതല്ല, ഗ്രീസിലൊരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തോളൂ. കസാൻസാക്കീസിനെ കുറിച്ച് പറഞ്ഞാണ്, 46-ാമത്തെ വയസ്സിലൊരു കാർ അപകടത്തിൽ മരിക്കുന്നത് വരെ ആർത്തിയില്ലാതെ എങ്ങനെ ജീവിക്കാമെന്ന് അന്വേഷിച്ച് നടന്ന ആളുടെ പേരായിരുന്നു ആൽബർട്ട് കമ്മ്യു. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. നമ്മളീ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടിയിട്ട് ഉള്ള സമാധാനം കൂടി കളയുമ്പോഴേ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടതാണ്. നിലവിലുള്ള ജീവിതത്തെ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ ഒരാൾ തുടങ്ങുമ്പോൾ അയാൾ എത്ര രസകരമായൊരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന്.
നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാവില്ലേ, അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് പ്രവാചക തിരുമേനി. അതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖം നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ദുഃഖം അനുഭവിച്ച ജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.